എല്ലാ പള്ളിയിലും എഴുതി ഇവിടെ കിടന്ന് ഉറങ്ങരുത്. നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങും, ഉറങ്ങി വായിക്കകത്തൂടെ. പണ്ട് പള്ളിക്കകത്ത് കിടക്കുന്നവർക്ക് കണ്ണീരൂടെ കണ്ണീര് വരും, ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നവർ വായിലൂടെയാണ് കണ്ണീര് വരിക. അതങ്ങനെ ഒഴുക്കി പള്ളിക്കകത്ത് അങ്ങനെ കിടക്കും. പിന്നെ എന്തൊക്കെ കോലമാണ് ചാരിയിരിക്കുന്നു, ഇവരിലേക്ക് കാലം നീട്ടിയിരിക്കുന്നു, ഏതൊക്കെ രീതിയിലും മോഡലിലുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭയം ഖൗഫ് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു കൊണ്ടുവരണം. ആ പേടി നമ്മുടെ മനസ്സിന്റെ അകത്ത് ചെയ്യുന്ന ചെറിയ ഒരു തെറ്റിന് പോലും, ഖുർആൻ എഴുതിയ കടലാസ് നമ്മുടെ തഴവയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ, ആ കടലാസ് നമ്മൾ ചവിട്ടിയാൽ അല്ലാഹുവേ അതിന് പകരം പോലും നരകം തരുമോ എന്ന് പേടിക്കണം മുസ്ലിമേ. ഖിബ്ലയിലേക്ക് കാലുനീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പകരം പോലും അല്ലാഹു നരകം തരുമോ എന്ന് പേടിക്കണം ബഹുമാനപ്പെട്ട തഴവപ്പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്തി രാജ്യം മുഴുവനും, ഈ നാട് മുഴുവനും, എന്റെ നാട് മുഴുവനും ഇൽമുകൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനേ എന്ന് ദുആ ചെയ്തുകൊണ്ട് കിടന്നിറങ്ങുന്ന രാജകുമാരനെ ഓർമ്മയില്ലേ? ആ ബഹുമാനപ്പെട്ട ഗുരുനാഥന്റെ ഗുരുവദ്യന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഖിബ്ലയ്ക്കു നേരെ നീട്ടിടല്ലേ കാലേ, ഖുർആന്റെ നേരെയും നല്ല ഖിബ്ലയുടെ നേരെ കാലുനീട്ടല്ലേ, ഖുർആന്റെ നേരെ കാലുനീട്ടല്ലേ. ഇത്ര മര്യാദയുള്ള വാക്കുകൾ കൊണ്ട് അടവ് പഠിപ്പിച്ചു തന്ന ലോകത്ത് ഒരുപാട് സരളമായ ശൈലിയോട് പഴമ ഉസ്താദ് പറഞ്ഞു തന്നില്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ? അതുകൊണ്ട് ചെയ്തു പോകുന്ന ചെറിയ തെറ്റിന് പോലും അള്ളാഹു എടുക്കുന്നു, നരകത്തിന്റെ അതാപറങ്ങുമെന്നുള്ള ഭയം നിന്റെ മനസ്സിൽ വേണേ. അള്ളാഹു ആ ഭയം നമുക്ക് തരട്ടെ. ആ ഭയമുള്ളത് കൊണ്ടാണ് റാബിയത്തുൽ അറബിയ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് നഫീസത്തിൽ മിശിരിയാ റളിയല്ലാഹു തആല ഖബറിന്റെ കത്ത് മണ്ണ് വാരി കയ്യിൽ വെച്ചുകൊണ്ട് നിലവിളിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് എത്രയോ സഹാബത്ത് നിസ്കാരത്തിൽ ബോധരഹിതരായി വീണുപോയത്. ആ ഭയമുള്ളത് കൊണ്ടാണ് പള്ളിക്കകത്തെ പ്രിയപ്പെട്ടവരെ തേങ്ങലും സങ്കടവും നെഞ്ചിടിപ്പുമായിട്ട് പഴയകാലത്തുള്ള ആരിഫ്യങ്ങൾ സമയം ചെലവഴിച്ചു പോയത്. നമുക്ക് ആ ഭയം തിരിച്ചു കൊണ്ടുവരണ്ടേ സഹോദരിമാരെ? അള്ളാഹുവിന് വേണ്ടി തലമറക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ശരീരം മറക്കുന്ന, അള്ളാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടേ? ഇല്ലെങ്കിൽ ആ നരകമെന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല, പിന്നെ നരകമാണോ സ്വർഗമാണോ എന്നറിയുന്നത് മഹിഷറയിലല്ല, ഇവിടെ വെച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഇവിടുന്ന് മരണപ്പെടുമ്പോ തന്നെയാണ്, ഇവിടുന്ന് നാം എന്ന് മരണപ്പെടുന്നുവോ അന്ന് തന്നെ നരകമാണെങ്കിൽ അല്ലാഹു നമുക്ക് നരകം കാണിച്ചു തരുന്നതാണ്, സ്വർഗമാണെങ്കിൽ അല്ലാഹു നമുക്ക് സ്വർഗം കാണിച്ചു തരുന്നതാണ്. സ്വർഗം കണ്ടു മരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ മാലാകമാർ മരണത്തിന്റെ സമയത്ത് ഇറങ്ങി വരുന്ന മയ്യത്താക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അങ്ങനെ മരിക്കാനുള്ള മഹാഭാഗ്യം നമ്മുടെ ഉസ്താദുമാരുടെ വറക്കത്ത് കൊണ്ട് ശിക്ഷാവാറ പടച്ചവം നമുക്ക് തരട്ടെ. മരണപ്പെടാ സമയത്ത് അസ്രായീൽ മുമ്പ് വരുമ്പോ തന്നെ അവന് നരകമാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കുമെന്ന്, സ്വർഗമാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ കണ്ണുങ്ങളുടെ പുറപ്പേക്ക് തള്ളി കണ്ണുനീരൊഴുകി നെഞ്ചുടിപ്പോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്രയോ പേര് നിലവിളിച്ചുകൊണ്ട് കെലിമ പറയാൻ പറ്റാതെ മരണപ്പെടുന്നുണ്ട്. സ്വർഗം കണ്ടവരാണെങ്കിലോ അവർക്കടുത്തിരുന്ന് മക്കളൊരാള് ലാ ഇലാഹ പറഞ്ഞാൽ മതി, അത് കേട്ട ഉടനെ അവര് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല്ല. അല്ലാഹു നമുക്ക് സ്വർഗം കണ്ടു മരിക്കാറുള്ള മഹാഭാഗ്യം തരട്ടെ. ആ സമയം മുതലാണ് നരകമാണെങ്കിൽ നരകവും സ്വർഗമാണെങ്കിൽ സ്വർഗവും നമുക്ക് തരുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ
നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊന്നും മരിക്കൂല, ഒരുപാട് നാള് കഴിയും ഉസ്താറ്, ഒരുപാട് ദിവസം കഴിയും ഉസ്താറ്, എന്നിട്ടോ മരിക്കൂടും എന്ന് ചിന്തിച്ചവര് എന്റെ കൂടെ വാതിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. കഴിഞ്ഞ 7 ദിവസത്തിന് മുമ്പ് തട്ടത്തുമല കിളിമാനൂർ തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉമ്മാക്ക് ഉളിയ വാങ്ങാൻ വേണ്ടി 1 കിലോമീറ്റർ പോലും വീട്ടിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാറില്ല. ഉളിയ വാങ്ങാൻ വേണ്ടി 2-വീലറിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ സുബ്ഹാനല്ലാ, ആ ഉമ്മാക്ക് പിന്നെ ആ മോനെ കാണാൻ പറ്റിയത് എപ്പോഴെന്നറിയോ? തല വെട്ടിക്കീരി, നെഞ്ചി വെട്ടിക്കീരി, പോസ്റ്റ്മോർട്ടം ചെയ്ത് കുത്തിത്തച്ചുകൊണ്ട് ആ ഉമ്മാടെ മുറ്റത്ത്, വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ എന്റെ പൊന്നുമോനെ, ഇന്നലെ രാവിലെ ഉമ്മാക്ക് ഉളിയവാകാമെന്ന് പറഞ്ഞ് വീട്ടിന്ന് പോയതാണല്ലോ. തിരിച്ചു വരുന്നതിന് മുമ്പ് അപകടം സംഭവിച്ച് വിഞ്ഞാറവോട് ഗോകുലം മെഡിക്കൽ കോളേജിൽ എന്റെ പ്രിയപ്പെട്ടവരെ 2 ദിവസത്തെ ചികിത്സയ്ക്ക് 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് ആ പൊന്നുമോന്റെ ആയുസ് തിരിച്ചു കിട്ടിയില്ലാരെങ്കിൽ അത് 18 വയസ്സിന് മാത്രം പ്രായമുള്ള സിനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ ചിന്തിച്ചു നോക്കണം. ചെറുപ്പക്കാരാ, കണ്ണുപിടിച്ചുകൊണ്ട് പെണ്ണുപിടിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചതുകൊണ്ട് 90 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും ഉറപ്പ് പറയുന്ന സഹോദര, ഉത്സവപ്പറമ്പിന്റെ അകത്തലത്തിൽ പാതിരാസമയം പുറക്കമിടുന്നുകൊണ്ട് ഗാനവേളക്കാരന്റെ അവസാന പാട്ട് കേട്ടുകൊണ്ട് ഉടുമുണ്ടിൽ തലയിൽ കെട്ടുകെട്ട് അല്ലാതെ പറന്ന് നൃത്തം ചെയ്യുന്ന കല്ലിനും മദ്യത്തിനും പെണ്ണിനും അടിപ്പെട്ടു പോരെ ഇവർക്കുമേ, അടുത്ത സെക്കൻഡിൽ മരണം വന്ന മോരേ, നരകത്തിലേക്കല്ലോ നിന്നെ വലിച്ചടച്ചു കൊണ്ടുപോകുന്നത്. നരകമുറപ്പായി മരിച്ചു പോലവർക്കും ലാഭ കൊടുക്കുന്ന ഭയാനകരമാണ് അതോ എന്തെന്ന് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിക്കണേ. അവര് നരകം കണ്ട് മരിക്കുമെന്ന് മാത്രമല്ല, അവരെ നരകത്തിന്റെ മാരാകമാരി വന്ന് കുളിപ്പിക്കുമെന്നാണ്, അവരെ കഫം പൊതിയുമെന്നാണ്. എന്നിട്ടോ പള്ളിപ്പറമ്പിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോ നായകളോടുള്ള സമീപനം പോലെ ആ മയ്യത്തിനോട് പെരുമാറുമെന്നാണ്. ആർക്കും വേണ്ടാത്തതുപോലെ ചീന്തലെന്ന ശവത്തിന് നാലുകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പോലെ 6 അടി മണ്ണിന്റെ കത്തളത്തിലേക്ക് ആ മയ്യത്തിന് വലിച്ചെറിയപ്പെടുമെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വഹ പുരസ്കാരം കളാക്കിപ്പോയി പോരേ. ക്യാൻസറെന്ന രോഗം വന്നാൽ പിന്നീട് അല്ലാതെ വിളിക്കാൻ നീ സമയം കണ്ടെത്തുന്നില്ലേ? ട്യൂമർ വന്നാൽ, കിഡ്നി തകരാറ് വന്നാൽ അറിയാതെ ഇന്നലെ വരെ ഇല്ലാത്ത പടച്ചുരമ്പുരാൻ 1 സെക്കൻഡ് കൊണ്ട് 1000 പ്രാവശ്യം വിളിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മടങ്ങി വന്നോ, അള്ളാന്റെ മുമ്പിലേക്ക് മടങ്ങി വന്നോ, അള്ളാന്റെ ദീനിലേക്ക് മടങ്ങി വന്നോ. ആ നരകമെന്ന് പറയുന്ന ലോകത്തെ ഭയം നിറച്ചുകൊണ്ട് പൊട്ടിക്കരുന്നോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പോയി സുജൂദിൽ കിടന്ന് നിറകണ്ടോളോട് അള്ളാഹുവിനോട് തൗബ ചെയ്തോ, അള്ളാഹു സ്വർഗം കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഈ സാധുക്കളായ നമുക്ക് തരട്ടെ. അതുകൊണ്ട് കുറഞ്ഞുപോയ ഹൗഫിനെ തിരിച്ചു കൊണ്ടുവരണം, കുറഞ്ഞുപോയ ഭയത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നരകം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ചില ആൾക്കാർ നിസ്സാരമായിട്ട് പറയൂലേ, നിസ്കരിക്കാൻ വരണില്ലേക്കാ, ഓ നിസ്കരിക്കണം, നിങ്ങളെല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി, അള്ള നരകം പടച്ചിട്ട് ആരും ഇല്ലെങ്കിൽ അള്ള തന്നെ നാണക്കേടല്ലേ, അതുകൊണ്ട് നരകത്തിൽ പോവാനും കുറച്ച് വരുമോ? എന്റെ തമാശക്ക പറയണ ആലോചിച്ച് നോക്കി, നരകം തമാശക്ക് ഉപയോഗിക്കാനുള്ളതല്ല. റമദാൻ മാസത്തിൽ പള്ളിയുടെ നടയിലിരുന്ന് ബീഡി വലിക്കുന്ന ഒരു പാപ്പ സാധു പറഞ്ഞു, ഉറപ്പാണ് ലോഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ബീഡി വലിക്കണമെങ്കിൽ നിങ്ങൾക്ക് നരകമാണെന്നുള്ളതിൽ വേറെ സംശയമൊന്നുമില്ല. റമദാൻ മാസമാണ്, ഈ കാഫിര്യങ്ങൾ പോലും ആദരിക്കുന്ന ഈ മാസത്തിൽ നിങ്ങൾ ബീഡി വലിച്ചില്ലേ പള്ളിയുടെ നടയിൽ, നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. പാപ്പ പറഞ്ഞു, ഒരു കണക്കിന് നരകമാ ഉസ്താദ് നല്ലത്. ഉസ്താദ് ചോദിച്ചതെന്താ, ഇവിടെ എനിക്ക് ഒരു ദിവസം ബീഡി വലിക്കണമെങ്കിൽ 50 തീപ്പെട്ടി വേണ്ട, നരകത്തിലാകുമ്പോ തീപ്പെട്ടി വേണ്ട, കാണിച്ചു കൊടുത്താൽ അത് കത്തിക്കോളൂ. വേറെ സഹോദരൻ ചോദിച്ച, ഉസ്താദ് നരകത്തിൽ ബാത്റൂമാണോ ഉസ്താദ്? അപ്പൊ കൂടെ ഒന്നും പറയാം, കൂടാ അവിടെ ബാത്റൂം ഉണ്ട്, ചൂടുവെള്ളം കുടിച്ച് തൊണ്ട ഉരുവി കിടക്കുമ്പോഴാണ് ബാത്റൂം. ഇത് നരകത്തിന്റെ ചർച്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ യുക്തിവാദികൾ സമ്മാനിച്ച ആശയങ്ങളും ആദർശങ്ങളും അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്നുപോയത് അള്ളാഹു കാത്തിരിച്ചിട്ടെ. ശ്രദ്ധിച്ചേ പറ്റി, ഒരുപാട് ഗൗരവത്തോടെ മനസ്സിലാക്കിയേ പറ്റി. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നരകത്തിന്റെ നിറം എന്താ? നരകത്തിന്റെ നിറം എന്താണ്? ഊഖിദാലന്നാരി അൽഫസന ഹത്താ ഇഹ്മറ, 1000 കൊല്ലം
നിറമാ നരകം ചുമന്ന നിറമായിരുന്നു. പിന്നെ രണ്ടാമത് ആയിരം കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോൾ ആ നരകത്തിന് വെളുത്ത നിറമായി. പിന്നെ മൂന്നാമത് ഒരായിരം കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോൾ കറുത്ത് കരിവാളിച്ചു പോയെന്ന്. നരകത്തിന് ഇന്നും കറുത്ത നിറമാണ്. തീ ഒരുപാട് കത്തുമ്പോൾ അതിന്റെ നിറം ചുമപ്പല്ല വെളുപ്പല്ല കറുപ്പാണ്. ഒരുപാട് തീ കത്തുമ്പോ പിന്നെ കറുത്ത നിറം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതാണ് നരകത്തിന്റെ നിറം. അല്ലാഹു എന്നെയും നിങ്ങളെയും ആ നരകത്തിന്റെ അതാപുകളിൽ നിന്ന് കാരുണ്യവാനാര പടച്ചതമ്പുരാൻ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.